ഇതുപോലൊരു സ്ഥലം ഭൂമിയിൽ വേറെ ഉണ്ടാകുമോ? ഇറ്റലിയിലെ വെനീസിലാണ് ഏകദേശം 100-ൽ പരം ചെറുദ്വീപുകളുടെയും 400-ൽ പരം പാലങ്ങളുടെയും നാടായ വെനീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇറ്റലിയിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഐലൻഡ് വെനീസിലെ ഒരു ചെറു ദ്വീപായ ബുറാനോ ഐലൻഡ് കാണാനാണ് പോണത്. വെനീസിലെ സാന്റാ ലൂച്ചിയ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പുറത്തു നിന്നാണ് വെനീസിൻ്റെ പല ഐലൻഡ്സിലേക്കുള്ള ബോട്ട് സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇത് അതുപോലെ ഒരു ബോട്ട് വെയ്റ്റിംഗ് ഷെഡാണ്. അപ്പോൾ ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് അല്ലെങ്കിൽ വേപ്പറെറ്റോ വാട്ടർ ബസ് എന്നൊക്കെ പറയുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ദൂരെ നിന്ന് തന്നെ നമുക്ക് പല നിറത്തിലുള്ള വീടുകൾ കണ്ടു തുടങ്ങും. അപ്പോൾ അതേ നമ്മൾ ബുറാനോ ഐലൻഡിൽ വന്നെത്തി. വെനീസ് കാണാൻ വരുന്ന പലരും മിസ് ചെയ്യുന്ന ഒരു ഐലൻഡാണിത്. പലർക്കും ഈ ഐലൻഡിനെ കുറിച്ച് അറിയില്ല. വരുന്ന ആൾക്കാർ കൂടുതലും സെൻറ്റ് മാർക്ക് സ്ക്വയറും അതുപോലെ വെനീസിൻ്റെ സിറ്റി സെൻറ്ററും ഒക്കെ കണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ ഇത് വെനീസിൻ്റെ വടക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡാണ്. ഐലൻഡിൻ്റെ പേര് ബുറാനോ എന്നാണ്. വെനീസിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററാണ് ബുറാനോ ഐലൻഡിലേക്കുള്ളത്. അപ്പം നിങ്ങൾ വാട്ടർ ബസ്, ഗവൺമെൻറ്റിൻ്റെ വേപ്പറെറ്റോ എന്നറിയപ്പെടുന്ന വാട്ടർ ബസ്സിലാണ് വരുന്നതെങ്കിൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഇനി സ്റ്റോപ്സ് കുറവുള്ള വാട്ടർ ബസ് ഉണ്ട്, അതിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 40 മിനിറ്റിൽ നിങ്ങൾ ഈ ബുറാനോ ഐലൻഡിലെത്തും. സഞ്ചാരികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും നിറച്ച് കടകളാണ്. ചെറിയ ഇടവഴിയാണ്, നല്ല തിരക്കും ഉണ്ട് ഐലൻഡിൽ. അപ്പം നമ്മൾ ഈ ഇടവഴി കൂടി നടന്ന് നമ്മൾ ബുറാനോയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷനിലേക്ക് എത്തുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ പറുദീസ എന്നാണ് ഈ സ്ഥലത്തെ പറയുക. ഈ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അതുപോലെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. നമ്മൾ മുന്നോട്ട് നടക്കും തോറും പല നിറത്തിലുള്ള വീടുകളാണ് നമ്മൾ കാണുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിറത്തിൽ വരെ നമുക്ക് വീടുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതാണ്, പല നിറത്തിലുള്ള വീടുകളാണ് മൊത്തം ഐലൻഡിലും. പണ്ടുകാലം തൊട്ട് മീൻപിടുത്തക്കാരുടെ ഒരു വില്ലേജാണ് ശരിക്കും ബുറാനോ ഐലൻഡ്. അപ്പോൾ പണ്ട് കാലത്ത് ഇവർ കടലിൽ പോയിട്ട് തിരിച്ചു വരുമ്പം വെളിച്ചക്കുറവാണ്, വെളിച്ചമില്ലാത്ത കാലമാണ്. അപ്പോൾ വീടുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വീടുകൾക്ക് ഇങ്ങനെ പല നിറം കൊടുത്തതെന്നാണ് പറയണത്. അപ്പോൾ കടും നിറത്തിലുള്ള വീടുകളാകുമ്പം ഒരു വീട് തീരുന്നതും അടുത്ത വീട് തുടങ്ങുന്നതും അവർക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ വില്ലേജ് അല്ലെങ്കിൽ ഈ ഐലൻഡിലെ എല്ലാ വീടുകൾക്കും ഇങ്ങനെ പല നിറങ്ങൾ ഇവർ കൊടുത്തു തുടങ്ങിയത്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടിയാണ് ഈ വീടുകൾക്ക് ഈ കളർ കൊടുത്തതെങ്കിൽ ഇന്ന് ലോക ടൂറിസം പട്ടികയിൽ ഈ സ്ഥലം ഇടം പിടിക്കാൻ കാരണം പോലും ഈ വീടുകളുടെ നിറം തന്നെയാണ്. ഇപ്പോൾ ബുറാനോ ഐലൻഡ് ഒരു ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ദ്വീപിലെ വീടുകളുടെ പെയിൻ്റ് അടിക്കുന്നതിൽ ഗവൺമെൻറ്റിനൊരു റോളുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീടിൻ്റെ പെയിൻറ് മാറ്റണമെങ്കിൽ അവർ ഗവൺമെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ ഗവൺമെൻറ് ഈ പർട്ടിക്കുലർ വീട് ഏത് ലെയിനിലാണോ എന്ന് അറിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റാണ് അവർക്കൊരു ലിസ്റ്റ് ഓഫ് കളേഴ്സ് കൊടുക്കുക. അപ്പോൾ ആ കൊടുത്ത നിറങ്ങളിൽ നിന്ന് ഒരു നിറം ചൂസ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടാനുസരണം ഈ ദ്വീപിലെ വീടുകൾക്ക് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. വെറും 21 ഹെക്ടർ ആണ് ബുറാനോ ഐലൻഡിൻ്റെ വിസ്തീർണം. ഏകദേശം 4000 ആൾക്കാരാണ് ഇവിടെ സ്ഥിര താമസക്കാരായിട്ടുള്ളത്. ഐലൻഡ് കാണാൻ നല്ല കളർഫുൾ ആണെങ്കിലും ഇവരുടെ ജീവിതം അത്ര കളർഫുൾ അല്ല. പലതവണയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൂടാണ്ട് ഇവർക്ക് മെയിൻലാൻഡിലേക്ക് പോകാനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ വേപ്പറെറ്റോ ബോട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ബോട്ടുകളാണ്. അപ്പോൾ ടൂറിസ്റ്റിക് സീസണൊക്കെ ആയിക്കഴിയുമ്പം ബോട്ടിൽ കയറാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഈയിടെയായിട്ട് ഈ തിരക്ക് പരിഗണിച്ചിട്ട് തന്നെ വെനീസിലെ ഗവൺമെൻറ് കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഓവർ ടൂറിസത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻസിനാണ് ഫസ്റ്റ് ബോട്ടിലേക്ക് എൻട്രി കൊടുക്കുക, അതിനുശേഷമാണ് ടൂറിസ്റ്റിനെ കയറ്റുക. ഫെയറി ടെയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പോലത്തെ ഒരു മാജിക്കൽ റെസ്റ്റോറൻറ്റ്സാണ് ഇവിടെ ഉള്ളതെല്ലാം. കനാൽ സൈഡിൽ ചെയറും ടേബിളും ഒക്കെ ഇട്ട് കളർഫുള്ളായിട്ടാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിഷർമാൻസ് വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റിലും മെയിൻ ഫുഡ് എന്ന് പറയുന്നത് സീ ഫുഡ് ആയിരിക്കും. സീ ഫുഡും അല്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഇവിടെ വരുമ്പോൾ കിട്ടുക.
അപ്പോൾ ഇത് നടന്ന് നടന്ന് നമ്മൾ സിറ്റി സെൻറ്റർ എത്താറായി. ഇപ്പോൾ ബുറാനോ കളർഫുൾ വീടുകളല്ലാണ്ട് വേറൊരു കാര്യത്തിനും കൂടി വേൾഡ് ഫേമസ് ആണ്. അത് ബുറാനോ ലേസ് ആണ്. കൈകൊണ്ടുണ്ടാക്കിയ ബുറാനോ ലേസ്, നീഡിൽ ഉപയോഗിച്ച് തയ്ച്ചുണ്ടാക്കണ ലേസ്. അപ്പം നിങ്ങൾക്ക് പല കടകൾ ഇവിടെ കാണാൻ പറ്റും. സിറ്റി സെൻറ്റർ നിറച്ചും ബുറാനോ ലേസിൻ്റെ കടകളാണ്. ഇപ്പം ബുറാനോ ലേസിൽ ഉണ്ടാക്കിയ ടേബിൾ ക്ലോത്ത്, കുഷ്യൻ കവേഴ്സ്, ഡ്രസ്സുകൾ, സ്കാർഫ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുടെ കടകൾ നിങ്ങൾക്ക് കാണാം. 18th century ഏകദേശം ഇവർ പറയണത്, ഇതിൻ്റെ ഹിസ്റ്ററിയിൽ പറയണത്, ഇവിടെ ഈ ലേസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. വെനീസിൽ നിന്നാണ് ബുറാനോ ഐലൻഡിലേക്ക് ഈ ലേസ് ഉണ്ടാക്കുന്ന ട്രഡിഷൻ വന്നത്. അപ്പം ഫിഷർമെൻസ് ആണ് ഇവിടുത്തെ ഐലൻഡിലുണ്ടായിരുന്ന മെജോറിറ്റി ആൾക്കാരും. അപ്പം തണുപ്പ് കാലം വരുമ്പം ഇവർക്കൊന്നും തന്നെയും ജോലി ഇല്ലാണ്ട് ഒരവസ്ഥയാണ്. അപ്പം ആ സമയത്ത് അവർക്കൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടുത്തെ പ്രായം ചെന്ന സ്ത്രീകളൊക്കെ തന്നെയും ഈ ലേസ് ഫാബ്രിക് ഉണ്ടാക്കുന്ന ടെക്നിക്ക് പഠിക്കുകയും അത് ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തതെന്നാണ് ചരിത്രം പറയണത്. അപ്പോൾ പണ്ട് പഠിച്ച ആൾക്കാർ അത് പുതിയ തലമുറയിലേക്ക് കൈമാറി ഇപ്പോഴും നിങ്ങൾക്ക് ലേസ് ഫാബ്രിക്കിൻ്റെ കടകൾ ഇവിടെ കാണാൻ പറ്റും. ഹാൻഡ്മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബുറാനോ ലേസ് നല്ല കോസ്റ്റ്ലി ആണ്. പല രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ലേസ് കൊണ്ടുപോകുന്നുണ്ട് അവർ. അപ്പം ഏകദേശം മെഷീൻ മെയ്ഡ് ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10x കൂടുതലായിരിക്കും ബുറാനോ ലേസിൻ്റെ റേറ്റ്. സാൻ മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയാണിത്. 16th century പണിത ഒരു റോമൻ കാത്തലിക് ചർച്ചാണ്. ബുറാനോ ഐലൻഡിൻ്റെ സിറ്റി സെൻറ്ററിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയുടെ ബെൽ ടവർ പിസാ ഗോപുരം പോലെ തന്നെ ചെരിഞ്ഞൊരു ടവറാണ്. അത് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ചെരിയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അതിനൊരു ചെറിയ ചെരിവുണ്ട്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അത് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിസാ ഗോപുരത്തിൻ്റെ സഹോദരി എന്നൊക്കെയാണ് ബുറാനോ പള്ളിയുടെ ടവറിനെ വിശേഷിപ്പിക്കാറ്. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ള സുവനിയർ കടകൾ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. കുറേ വിഷറികൾ വിൽക്കുന്ന കടയും ഇവിടുത്തെ വെനീഷ്യൻ ചെറിയ അംബർല ലേസ് അംബർലകളുണ്ട്, അത് വിൽക്കുന്ന കടയൊക്കെയാണ്. മാഗ്നറ്റ്സ് വിൽക്കുന്ന കടകളുണ്ട്. നമ്മളെല്ലായിടത്തും കാണുന്ന പോലെ ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ചൈനീസ് മേക്കിലുള്ള ലേസ് കടകളും അതുപോലെ തന്നെ അംബർല കടകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും ഒറിജിനൽ ബുറാനോ ലേസ് ആയിരിക്കില്ല. അപ്പോൾ അത് വാങ്ങുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വാങ്ങുക. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye.